2016-18 കാലഘട്ടം. അന്ന് ഏതൊരു ക്ലബും തങ്ങളുടെ അടുത്ത എതിരാളികൾ റയൽ മാഡ്രിഡ് ആണെന്നറിഞ്ഞാൽ ആ ക്ലബും ആ ക്ലബിൻ്റെ ആരാധകരും തലയിലൊന്ന് കൈവച്ച് പോകുമായിരുന്നു. മനസ്സാകെ ഭയം നിറഞ്ഞ് ഒരു സമനിലയ്ക്ക് വേണ്ടിയെങ്കിലും ഉള്ളുരുകി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പേടിക്ക് കാരണം റയൽ മാഡ്രിഡ് അന്ന് സ്കോർ ചെയ്ത ഗോളുകളോ അവർ മുട്ടുകുത്തിച്ച എതിരാളികളോ അതോ അവർ നേടിയെടുത്ത കിരീടങ്ങളോ ഒന്നുമായിരുന്നില്ല. അറ്റാക്കിങ്ങിലെ ABBC സഖ്യം, മികച്ച പാസിംഗുമായി ഉജ്ജ്വല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മധ്യനിര, കരുത്തുറ്റ ഡിഫൻസ്. ഇനി ആ ഡിഫൻസിനെ കടന്ന് ആരെങ്കിലും വന്നാൽ തന്നെ ആ നീക്കങ്ങളെ ചെറുക്കാനായി മികച്ച ഗോൾ കീപ്പിംഗ് സ്ക്വാഡ്. എന്നാൽ ഇതിനേക്കാളേറെ ഈ ടീമിനെ കൂടുതൽ അപകടകാരികളാക്കുന്നത് അവരുടെ പരിശീലകൻ തന്നെയാണ്. യെസ്, ദ ഗ്രേറ്റ്, ദ ലെജൻഡ് സിനദിൻ സിദാൻ. വിമർശകർ പോലും ആ പേര് കേൾക്കുമ്പോൾ അറിയാതെ ഒന്ന് ബഹുമാനിച്ചു പോകുമായിരുന്നു. കാലം ഒരിക്കലും മറക്കില്ല BBC സിദാൻ കോംബോയെ, ഒരു കാലത്ത് ക്ലബ് ഫുട്ബോൾ ഭരിച്ച ആ കോംബോയെ. 2016 ജനുവരി 4 റാഫേൽ ബെനിറ്റസിന് പകരക്കാരനായി റയൽ മാഡ്രിഡ് പരിശീലകന്റെ സ്ഥാനത്തേക്ക് സിദാൻ എത്തുന്നത്. തൻ്റെ നിയമനത്തിന് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് സിദാന്റെ കീഴിലുള്ള തങ്ങളുടെ ആദ്യ മത്സരം റയൽ മാഡ്രിഡ് കളിക്കുന്നത്. ഡിപ്പോർട്ടീവോ ലാ കൊറോണയ്ക്കെതിരായിട്ടുള്ള ആ മത്സരത്തിൽ 5-0 റയൽ മാഡ്രിഡ് വിജയിച്ചത്. അങ്ങനെയുള്ള കുറച്ച് വിജയ പരാജയങ്ങൾക്ക് ശേഷം സിദാന്റെ കീഴിലുള്ള തങ്ങളുടെ ആദ്യത്തെ എൽ ക്ലാസിക്കോ കളിക്കാനായി റയൽ മാഡ്രിഡ് ഇറങ്ങി. എന്നാൽ ആ ഒരു എൽ ക്ലാസിക്കോ വെറും ബാർസിലോണയോടായിരുന്നില്ല. MSN കോംബോയുടെ ബലത്തിൽ 39 മത്സരങ്ങളിൽ പരാജയമറിയാതെ വന്ന FC ബാർസിലോണ എന്ന ടീമിനെതിരെ. അതൊരു ഈസി ആയിട്ടുള്ള മത്സരം ഒരിക്കലും ആയിരുന്നില്ല. എന്നാൽ ആ മത്സരം കഴിഞ്ഞപ്പോൾ റയൽ മാഡ്രിഡ് ആരാധകർക്ക് പോലും ആ ഒരു റിസൾട്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. അതെ, റയൽ മാഡ്രിഡ് 2-1 തങ്ങളുടെ ആദ്യത്തെ എൽ ക്ലാസിക്കോ, സിദാന്റെ കീഴിലുള്ള ആദ്യത്തെ എൽ ക്ലാസിക്കോ വിജയിച്ചിരിക്കുന്നു. എന്നാൽ ആ ഒരു വിജയം FC ബാർസലോണയുടെ 40 മത്സരങ്ങളുടെ അൺബീറ്റൺ റൺ എന്ന സ്വപ്നമാണ് ഇല്ലാതാക്കിയത്. അങ്ങനെ ബാർസയ്ക്ക് കിട്ടേണ്ടത് 2017 കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 2nd പാദത്തിൽ സെവില്ലയെ സമനിലയാക്കിക്കൊണ്ട് 40 മത്സരങ്ങളുടെ അൺബീറ്റൺ റൺ എന്ന റെക്കോർഡ് സിദാനും പിള്ളാരും സ്വന്തമാക്കി. ഇനി നമുക്ക് 2016 വരാം. എൽ ക്ലാസിക്കോയിൽ ബാർസിലോണയെ തോൽപ്പിച്ചെങ്കിലും ആ സീസണിലെ ലാലീഗയിൽ വിജയിക്കാൻ സിദാനും കൂട്ടർക്കും സാധിച്ചില്ല. വെറും 1 പോയിന്റിനാണ് ബാർസിലോണയ്ക്ക് 1st സ്ഥാനം റയൽ മാഡ്രിഡ് വിട്ടുകൊടുത്തത്. എന്നാൽ ആ ഒരു വിഷമം സിദാൻ തീർത്തത് UCL ഫൈനലിലായിരുന്നു. 1-0 മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിലേക്ക് കയറിയ റയൽ മാഡ്രിഡ് നേരിട്ടത് അത്ലറ്റിക്കോ മാഡ്രിഡിനെയായിരുന്നു. ആ മത്സരത്തിൽ, ആ ഫൈനലിൽ പെനൽറ്റി ഷൂട്ടൗട്ടിലാണ് റയൽ മാഡ്രിഡ് വിജയിച്ചത്, അതും അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ. അങ്ങനെ സിദാന്റെ കീഴിലുള്ള തങ്ങളുടെ ആദ്യത്തെ UCL കിരീടം റയൽ മാഡ്രിഡ് സ്വന്തമാക്കി. ആ വർഷം അവസാനം ജാപ്പനീസ് ക്ലബായ കാഷിമ ആൻഡ്ലേഴ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ആ വർഷത്തെ ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പും സിദാനും കൂട്ടരും തങ്ങളുടെ പോക്കറ്റിലാക്കി. അതിനടുത്ത വർഷം ലാ ലീഗയിൽ മലാഗയെ 2-0 തോൽപ്പിച്ചുകൊണ്ട് റയൽ മാഡ്രിഡിൻ്റെ 33-ാമത്തെ ലാ ലീഗ ടൈറ്റിലും കൂടി സിദാൻ റയലിന് നേടിക്കൊടുത്തു. ആ നേട്ടത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജുവൻ്റസിനെതിരായിട്ടുള്ള UCL ഫൈനലിൽ 4-1 വിജയിച്ചുകൊണ്ട് തുടർച്ചയായുള്ള തങ്ങളുടെ 2nd UCL നേട്ടം സിദാനും കൂട്ടരും ആഘോഷിച്ചു. എന്നാൽ അവിടെയൊന്നും സിദാന്റെയും കൂട്ടരുടെയും നേട്ടങ്ങൾ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ആ വർഷത്തെ UEFA സൂപ്പർ കപ്പ്, സ്പാനിഷ് സൂപ്പർ കപ്പ്, ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്നീ കിരീടങ്ങളും റയൽ മാഡ്രിഡ് നേടിയെടുത്തു.
അങ്ങനെ ക്ലബിന് ഇത്രയും കിരീടങ്ങൾക്കുള്ള വഴി തെളിച്ച സിദാന് അർഹിച്ചിരുന്ന അംഗീകാരം ആ വർഷം കിട്ടി. ഫിഫയുടെ ആ വർഷത്തെ പുരുഷ ടീമിനുള്ള ഏറ്റവും മികച്ച പരിശീലകൻ എന്ന അവാർഡും സിനദിൻ സിദാൻ ഏറ്റുവാങ്ങി. അതിൻ്റെ അടുത്ത വർഷം മെയ്യിൽ ലിവർപൂളിനെ 3-1 തോൽപ്പിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് തങ്ങളുടെ ഹാട്രിക് യു സി എൽ കിരീട നേട്ടം സ്വന്തമാക്കിക്കൊണ്ട് ക്ലബ് ഫുട്ബോളിനെ അവർ വീണ്ടും വിറപ്പിച്ചു. ആ ഒരു സന്തോഷത്തിൽ മതിമറന്ന് ആഘോഷിക്കുന്ന റയൽ മാഡ്രിഡ് ആരാധകരിലേക്ക് 5 ദിവസത്തിന് ശേഷമാണ് ആ ദുഃഖവാർത്ത എത്തുന്നത്. അതെ, റയൽ മാഡ്രിഡ് പരിശീലകൻ സിനദിൻ സിദാൻ ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നു. തൻ്റെ രാജിക്ക് കണ്ടെത്തിയിരുന്ന വിശദീകരണം ക്ലബിൽ ഇനിയും മാറ്റങ്ങൾ വേണം എന്നായിരുന്നു. അങ്ങനെ ആ ഒരു ദുഃഖവാർത്ത കേട്ട് ഞെട്ടിയിരിക്കുമ്പോഴായിരുന്നു മറ്റൊരു വാർത്തയും കൂടി വരുന്നത്. BBC കോംബോ ഇനിയില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ജുവൻ്റസിലേക്ക് ചേക്കേറിയിരിക്കുന്നു. സിദാൻ BBC കോംബോ, ക്ലബ് ഫുട്ബോളിനെ അടക്കി വാണ കോംബോ. ഒരാരാധകനും ഈ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു കാലം മറക്കില്ല. 2 ഫിഫ ക്ലബ് ലോകകപ്പ്, 3 UCL കിരീടം, UEFA സൂപ്പർ കപ്പ്, സ്പാനിഷ് സൂപ്പർ കപ്പ് എന്നീ കിരീടങ്ങളാണ് ഈ കോംബോ റയലിന് നേടിക്കൊടുത്തത്. എന്നാൽ ഈ കോംബോ അടിച്ചുകൂട്ടിയ ഗോളുകളെക്കാളേറെ, ചെയ്ത 100-ലധികം അസിസ്റ്റുകളെക്കാളേറെ, നേടിക്കൊടുത്ത കൈനിറയെ കിരീടങ്ങളെക്കാളേറെ ഈ ഒരു കോംബോയെ കൂടുതൽ പ്രത്യേകമാക്കുന്നത് ഇവർക്ക് ഈയടക്കിയ ലക്ഷക്കണക്കിന് മനസ്സുകളായിരുന്നു. ഇല്ല, ഒരിക്കലും മറക്കില്ല ഈ അസാധാരണ കോംബോയെ, ഒരിക്കലും മറക്കില്ല ആ അവിശ്വസനീയ പെർഫോമൻസിനെ.